ലിയോ സിനിമയിലെ ഫ്ലാഷ് ബാക്ക് കഥ വ്യാജമാകാം എന്ന സൂചനയുമായി എത്തിയ സംവിധായകൻ ലോകേഷ് കനകരാജിനെതിരെ ട്രോളുകളുമായി ഒരു കൂട്ടം വിമർശകർ എത്തിയിരുന്നു. മൻസൂർ അലിഖാൻ അവതരിപ്പിച്ച ഹൃദയരാജ് എന്ന കഥാപാത്രം ഗൗതം മേനോനോട് പറയുന്ന കഥയാണ് ലിയോയുടെ ഫ്ലാഷ് ബാക്കായി കാണിക്കുന്നത്. അതിൽ മൻസൂർ അലിഖാന്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് ഫൈനൽ ഔട്ടിൽ താൻ വെട്ടിക്കളഞ്ഞിരുന്നതായും ലോകേഷ് പറയുകയുണ്ടായി. കഥയുടെ പോരായ്മ മറച്ചു വെക്കാനുള്ള ലോകേഷിന്റെ പുതിയ അടവാണ് ഈ കള്ളക്കഥയെന്നായിരുന്നു പ്രധാന വിമർശനം. ഇപ്പോഴിതാ ഫൈനൽ എഡിറ്റിൽ വെട്ടിക്കളഞ്ഞ ആ രംഗം അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചു, ഇതാ തരുന്നു കാഴ്ചപ്പാട് സീൻ ഫുട്ടേജ് നന്നായിട്ടുണ്ടോ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് നിർമ്മാതാക്കളായ സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ വീഡിയോ പുറത്തുവിട്ടത്. എല്ലാ 1000 കഥകൾക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും. ഇതെന്റെ കാഴ്ചപ്പാടിലുള്ള കഥ, ഇതാണ് വീഡിയോയിലെ ഡയലോഗ്. ഈ വീഡിയോ പുറത്തിറങ്ങിയതോടെ ലോകേഷിനെയും നിർമ്മാതാക്കളെയും പ്രശംസിച്ച് ആളുകൾ രംഗത്തെത്തി. തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ ഒന്നായിരുന്നു ഇതെന്നാണ് ഫിലിം മേക്കർ മോഹൻ ജി ക്ഷത്രിയൻ കുറിച്ചത്. അഭിമുഖത്തിൽ ലോകേഷ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ കഥ പാർത്ഥിപന്റെ വായിൽ നിന്ന് കേട്ടതല്ല, മൂന്നാമതൊരു മനുഷ്യൻ പറഞ്ഞ കഥയാണിത്. അയാൾ പറഞ്ഞത് നുണയോ സത്യമോ ആകാം. ഈ കഥ പറയുന്നതിന് മുമ്പ് മൻസൂർ അലിഖാൻ പറയുന്നൊരു ഡയലോഗുണ്ട്: എല്ലാ കഥയ്ക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ടാകും. ഇതെന്റെ കാഴ്ചപ്പാടിലുള്ള കഥ എന്ന് പറഞ്ഞു തന്നെയാണ് കഥ പറയാൻ തുടങ്ങുന്നത്. പക്ഷേ ഫൈനൽ ഡ്രാഫ്റ്റ് ആ സീൻ വെട്ടിക്കളഞ്ഞു. അടുത്ത 20 നിമിഷം നമ്മൾ പറയുന്നത് നുണയാണെന്ന് വെളിവാക്കുന്ന ഒരു ഡയലോഗാണ് അതെന്ന് എഡിറ്റർ ഫിലോമിൻ പറഞ്ഞിരുന്നു. ആ സംശയം വന്നതോടുകൂടിയാണ് ആ ഡയലോഗ് കട്ട് ചെയ്തത്. ഫ്ലാഷ് ബാക്ക് ഭാഗം നീണ്ടതായിരുന്നു, 45 മിനിറ്റ് ഉണ്ടായിരുന്നു. ആദ്യ ഭാഗത്തിലെ കണക്ഷൻ മിസ് ചെയ്തത് മറ്റൊരു വ്യത്യസ്ത സിനിമ പോലെ തോന്നുമോ എന്ന് സംശയം തോന്നിയതിനാൽ അത് വെട്ടിക്കളഞ്ഞു. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.